സ്ത്രീയും വിശ്വാസവും. നമുക്ക് നങ്ങേലിയിൽ നിന്ന് തുടങ്ങാം. ആരാണ് നങ്ങേലി? നങ്ങേലിയെക്കുറിച്ച് അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ആരാണ് നങ്ങേലി? 1803 തിരുവിതാംകൂറിൽ ബാലരാമവർമ്മ ഭരിക്കുന്ന കാലഘട്ടത്തിൽ, വേലുത്തമ്പി ദളവയായിരുന്ന കാലഘട്ടത്തിൽ, ജാതീയത അതിൻ്റെ ഏറ്റവും പരമോന്നതമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ അവർണന് സവർണനെ കാണുവാനോ അവർണന് ഒരു മനുഷ്യനുള്ള അധികാരമോ അവകാശമോ വഴി നടക്കുവാനുള്ള അധികാരമോ പോലും ഇല്ലാതിരുന്ന ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ 1803 നങ്ങേലിയുടെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചരിത്രമെഴുത്തിൽ രേഖപ്പെടുത്താതെ പോയുവെങ്കിലും നവോത്ഥാന ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. തൻ്റെ മാറുമറച്ചു എന്ന പേര് പറഞ്ഞുകൊണ്ട് നങ്ങേലിയുടെ അടുത്തേക്ക് മുലക്കരം പിരിക്കാൻ എത്തിയതായിരുന്നു അന്നാട്ടിലെ ഉദ്യോഗസ്ഥർ. നങ്ങേലി ചെയ്തത് എന്തെന്ന് വെച്ചാൽ തൻ്റെ മുല അരിഞ്ഞ് വാഴയിൽ വെട്ടി വെച്ചു കൊടുത്തു. വലിയ സംസ്കാരം, പ്രബുദ്ധ കേരളം, കേരള തനിമ, കേരള പശ്ചാത്തലം, കേരളത്തിൻ്റെ സാരി സെറ്റ് മുണ്ട് ചന്ദനം കുറി തനിമ എല്ലാം പറഞ്ഞ് ഇതാണ് കേരള തനിമ. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിലും നമ്മൾ സ്ത്രീ വിമോചനത്തെക്കുറിച്ചും നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകൾ അവശ്യ സമൂഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നടത്തേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്ന അവസ്ഥ വെച്ച് നോക്കുമ്പോൾ 1803 നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് സംഭവിച്ചിട്ടില്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇനി മറ്റൊരു സംഭവകഥ പറയാം. ഇത് നടക്കുന്നത് ഇന്ത്യയിലല്ല. ഇന്ത്യയിലല്ല എന്ന് പറയുന്നത് കൊണ്ട് ഇന്ത്യ എത്രയോ മഹത്തരമാണ് എന്ന് അർത്ഥമില്ല. 2002 പാകിസ്ഥാനിൽ മീർവാല എന്ന് പറയുന്ന ജില്ലയിൽ ഒരു സംഭവമുണ്ടായി. മുഖ്താർ മായി, അതൊരു സ്ത്രീയാണ്, മുഖ്താർ മായി എന്ന സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചു, മാനഭംഗപ്പെടുത്തി. 4 പേർ ചേർന്ന് അവളുടെ അച്ഛൻ്റെ മുൻപിലിട്ട് പീഡിപ്പിച്ചു. കാരണം എന്താണെന്നറിയുമോ? മുഖ്താർ മായിയുടെ സഹോദരൻ, തൻ്റെ ഇളയ സഹോദരൻ, ഉന്നത ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയോട് സംസാരിച്ചു പോയി. സംസാരിച്ചത് വലിയ തെറ്റാണ്. കാരണം ഉന്നത ജാതിക്കാരുടെ കുലമഹിമ ഇടിഞ്ഞു പോയതുകൊണ്ടായിരിക്കാം അവർ ശിക്ഷ വിധിച്ചു. ശരിയത്ത് കോടതി, ഇസ്ലാം മത കോടതി ശിക്ഷ വിധിച്ചു. എന്ത്, തങ്ങളുടെ മാനം ഇടിഞ്ഞു പോയിരിക്കുന്നു, മാനം തിരിച്ചു പിടിക്കാൻ മുഖ്താർ മായിയെ എല്ലാവരുടെയും മുന്നിലിട്ട് പീഡിപ്പിക്കുക, അവളെ മാനഭംഗപ്പെടുത്തുക. ഉടുതുണിയില്ലാതെ മുഖ്താർ മായി സ്വന്തം അച്ഛനെ മുന്നിൽ കൂടി ഇഴഞ്ഞിഴഞ്ഞ് ആണ് തൻ്റെ വീട്ടിലേക്ക് അവസാനം എത്തുന്നത്. മുഖ്താർ മായി കേസ് കൊടുത്തു. പക്ഷേ കേസിൽപ്പെട്ട പ്രതികളൊക്കെ തന്നെയും രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇത് നടന്നത് 20-ാം നൂറ്റാണ്ടിൽ. ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ ജിഷ, സൗമ്യ തുടങ്ങിയിട്ടുള്ള പ്രതിപട്ടികയിൽ, അല്ലെങ്കിൽ എന്താണ്, ഇരകളാക്കപ്പെടുന്നവരുടെ അംഗസംഖ്യ ഇങ്ങനെ കൂടി വരികയാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് സ്വാമിയുടെ ജനനേന്ദ്രിയെ മുറിച്ച പെൺകുട്ടിയുടെ വാർത്തകൾ ഉൾപ്പെടെ കേൾക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ, അത് എടുത്തെടുത്ത് പറയണം. കാരണം ശാസ്ത്രം അതിൻ്റെ എല്ലാ തലങ്ങളെയും ഉപയോഗിച്ച് വളരുന്നു. അധികാരത്തിൽ സ്ത്രീകൾ പങ്കാളികളാവുന്നു. സ്ത്രീകൾ എന്താ, സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾ തെങ്ങിൽ കയറുന്നില്ലേ, അതല്ലേ സ്ത്രീ ശാക്തീകരണം എന്ന് പറയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ വെറും ഉപഭോഗ വസ്തുക്കളാണെന്നോ സ്ത്രീകൾ വെറും പുരുഷൻ്റെ വിളയുടെ മാത്രമാണെന്നോ പറയപ്പെടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വളരെ ഭീകരമായ അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നത് എത്ര മറച്ചു വെച്ചാലും അത് സത്യം തന്നെയാണ്, അസത്യം ആവില്ല. നമ്മളെപ്പോഴും പറയും പരമോന്നതമായ ആർഷഭാരത സംസ്കാരം. എന്താണ് ആർഷഭാരത സംസ്കാരം എന്നതൊക്കെ ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ആഭാസം എന്നത് ചുരുക്കി പറയുന്നുണ്ട്, ഒരു തെറ്റുമില്ല, ആഭാസം തന്നെയാണ്. ഇവിടെയുള്ള സ്ത്രീകളെ, ഇവിടെയുള്ള കർത്തവനെ, ഇവിടെയുള്ള ദാസന്മാരെന്നും ദസ്യുക്കളെന്നും മുദ്ര ചാർത്തിക്കൊണ്ട് 3000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ആര്യാധിനിവേശ ഘട്ടം മുതൽ ആരംഭിക്കുകയാണ്. എന്താണ് ആർഷഭാരത സംസ്കാരം? അതിനു മുമ്പുള്ള സൈന്ധവ പാരമ്പര്യം പോയി, അതിനു മുമ്പുണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യവംശങ്ങളൊക്കെ പോയി, പിന്നെയുള്ളത് ഇന്ത്യയുടെ പരമോന്നതമായ ആർഷഭാരത സംസ്കാരത്തിൽ സ്ത്രീ ആരാണ്? സ്ത്രീ അമ്മയാണ്, ദേവിയാണ്, ലക്ഷ്മിയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുതിയൊരു പേരിട്ടിട്ട് വിളിക്കേണ്ടി വരും. അത്രയ്ക്കുള്ള കൽപ്പിത പദവികളൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരിശോധിക്കാം എന്താണ് സ്ത്രീകളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ, എന്താണ് സ്ത്രീകൾ യഥാർത്ഥത്തിൽ നേരിടുന്ന പ്രശ്നം. തീർച്ചയായിട്ടും സ്ത്രീകൾ ഇപ്പോഴും അവശ്യ സമൂഹമായി തന്നെ അവശേഷിക്കുന്നു. അതുതന്നെയാണ് സ്ത്രീയുടെ അടിസ്ഥാനപരമായ പ്രശ്നം. അവശരായി എവിടെ അധിവസിക്കുന്നു? സമൂഹത്തിൽ അവശേഷിക്കുന്നു. ഈ സമൂഹം ആര് നിയന്ത്രിക്കുന്നു? സമൂഹം നിയന്ത്രിക്കുന്ന ആരാണ്?
സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റുകൾ എന്താണ്? കുടുംബം. ഈ കുടുംബം നിയന്ത്രിക്കപ്പെടുന്നത് ആരാണ്? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ പോലും, ഇന്ത്യ എന്താണ്? ഒരു മത രാഷ്ട്രം തന്നെയാണ്. അതിൽ ആർക്കും തന്നെ തർക്കമില്ല. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ മതങ്ങൾ നിയന്ത്രിക്കുന്ന കുടുംബ വ്യവസ്ഥ, മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള സാമൂഹ്യ വ്യവസ്ഥ, മതങ്ങൾ എല്ലാ തരത്തിലും നമ്മളെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക അവസ്ഥയിൽ മതങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ സമൂഹം നന്നായി നടന്നേനെ. മതങ്ങൾ പറയുന്നതും മതങ്ങൾ പഠിപ്പിക്കുന്നതും മതങ്ങൾ പാടുന്നതും സ്ത്രീവിരുദ്ധമെങ്കിൽ സമൂഹവും സ്വാഭാവികമായി സ്ത്രീവിരുദ്ധമായി മാത്രമേ മാറുകയുള്ളൂ. ദളിത് വിരുദ്ധമായും സ്ത്രീവിരുദ്ധവുമായി മാത്രമേ മാറുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്ത്രീ ഒരു വസ്തുവാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് മതങ്ങൾ തന്നെയാണ്. റിച്ചാർഡ് ഡോഗിൻസ് പറഞ്ഞിട്ട് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദയനീയമായ കാഴ്ച എന്ന് പറയുന്നത് ബുർഖ ധരിച്ച സ്ത്രീകളെന്നാണ്. ഇനി നമ്മൾ പറയും ആർഷഭാരത സംസ്കാരം, ഹൈന്ദവ മതം എത്ര വലിയ സനാതന മതമാണ് ഇതാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ എന്താണ് മനുസ്മൃതി, അടിസ്ഥാന ഗ്രന്ഥമായ മനുസ്മൃതി നമുക്ക് നൽകുന്ന പാഠമെന്ന് ഒന്ന് പരിശോധിക്കണം. ബാലയാ വാ യുവത്യ വാ വൃദ്ധയാ വാപി യോഷിത ന സ്വാതന്ത്ര്യേണ കർത്തവ്യം കിഞ്ചിത് കാര്യം ഗൃഹേഷ്വപി. വാ സംസ്കൃതം, സംസ്കൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. മലയാളം ഇതാണ്. ബാലയോ യുവതിയോ വൃദ്ധയോ ആയാലും സ്ത്രീ സ്വഗൃഹത്തിൽ പോലും ഒരു കാര്യവും പിതാവ് ഭർത്താവ് മുതലായവരുടെ അനുമതി കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത്. മനുസ്മൃതി 5-ാം അധ്യായം 6-ാം ശ്ലോകം 147-ാം ശ്ലോകമാണ് മനുസ്മൃതിയിലെ 5-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം. ബാല്യേ പിതൃവശേ തീഷ്ണേത് പാണിഗ്രഹസ്യ യൗവനീ പുത്രാണം ഭർത്തരി പ്രേതന ഭജേത് സ്ത്രീ സ്വതന്ത്രതാം. ബാല്യത്തിൽ സ്ത്രീ പിതാവിൻ്റെയും യൗവനത്തിൽ ഭർത്താവിൻ്റെയും, ഭർത്താവ് മരിച്ചാൽ പുത്രന്മാരുടെയും അധീനതയിൽ വർത്തിക്കണം, ഒരിക്കലും സ്വതന്ത്രയായി പെരുമാറരുത്. ഇതാണ് മനുസ്മൃതി പഠിപ്പിച്ച പാഠം. അപ്പോൾ ഈ മനുസ്മൃതി അടിസ്ഥാനമായി മുന്നോട്ടു പോകുന്ന ഒരു മതം ഒരിക്കലും സ്ത്രീക്ക് അനുകൂലമായോ മനുഷ്യനെ തുല്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ അവസ്ഥ സൃഷ്ടിക്കില്ല. ഇതര പുരുഷന്മാരെക്കുറിച്ച് ചിന്തിക്കുന്നതോ പ്രണയിക്കുന്നതോ പുനർവിവാഹം ചെയ്യുന്നതോ പോലും വ്യഭിചാരമാണെന്നാണ് ആര് പറയുന്നത്? ഈ പറയപ്പെടുന്ന ഹൈന്ദവ മതം. ഹൈന്ദവ മതം എന്നൊക്കെ പറയാൻ തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ജാതിക്കൂട്ടങ്ങൾ 8000-ത്തോളം വരുന്ന ജാതിക്കൂട്ടങ്ങളാണ് ഈ ഹിന്ദു മതത്തിൽ ഉള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ വളരെ പരിതാപകരമായ അവസ്ഥ, ഏറ്റവും മോശമായ വസ്തു എന്ന് പറയുന്നത് സ്ത്രീയുടെ യോനിയാണ്. ഒരാൾ ഗർഭാവസ്ഥയിലുള്ള ആൾ പൂർണ്ണമായ പാപിയാണ്. സ്ത്രീയുടെ യോനിയിൽ കൂടി പുറത്തു വന്നതിന് ശേഷം എപ്പോൾ അവസാനത്തെ മുടിനാര് പുറത്തേക്ക് വരുന്നു, അപ്പോൾ നമ്മൾ എന്താവുന്നു? പാപത്തിൽ നിന്ന് മുക്തി നേടുന്നു. ഇതൊക്കെയാണ് മനുസ്മൃതി അടക്കമുള്ള ഹൈന്ദവ മതങ്ങൾ പഠിപ്പിക്കുന്നത്. സീത ഏറ്റവും മഹനീയമായ സ്ത്രീ. രാമന് മുന്നിൽ ഒരു വാക്ക് പോലും എതിർപ്പ് പറയാതെ ഏറ്റവും മുതൽ കന്യാത്വത്തിൻ്റെയും എന്താണ് പാതിവൃത്യത്തിൻ്റെയും ഒക്കെ വലിയ വഴികൾ പടുത്തുയർത്തിയ സീതയും, അങ്ങനെ ശിവനും പാർവതിയും, അങ്ങനെ അടങ്ങുന്ന ഒരുപാട് ഒരുപാട് രാമലക്ഷ്മണ സീത എന്നൊക്കെ പറയപ്പെടുന്നത് എന്താണ് പറയുന്നത്, പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ ഘടകങ്ങളായി മാറപ്പെടുമ്പോൾ. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ കൊണ്ടെത്തിച്ച് നിർത്തിയിരിക്കുകയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അവൾ ഭർത്താവിന് വിധേയപ്പെട്ടവളായിരിക്കണം, അവൾ സമൂഹത്തിന് വിധേയപ്പെട്ടവളായിരിക്കണം, അവൾ വിധേയപ്പെട്ടവളായിരിക്കണം. അവൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ പാടില്ല. അവൾ സ്വതന്ത്രമായി പ്രവർത്തിക്കരുത്. അവൾ സ്വതന്ത്രമായി സംസാരിക്കരുത്. സ്വതന്ത്രമായി തൻ്റെ തലച്ചോറിനെ ഉപയോഗിക്കരുത്. ഇഷ്ടമുള്ളതുപോലെ നടക്കരുത്, ഇരിക്കരുത്, കിടക്കരുത്, കുടിക്കരുത്, തിന്നരുത്. ഇനി എന്താണ് ഉള്ളത്? അപ്പോൾ അത്തരത്തിലൊരു സാമൂഹ്യ വ്യവസ്ഥ അവൾ ബന്ധിപ്പിച്ചുകൊണ്ട് കെട്ടിയിട്ടിട്ട് ഇനി പറന്നോളാൻ പറയുന്ന അവസ്ഥ, അത്തരത്തിലൊരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ ഹൈന്ദവ മതം മുന്നോട്ട് വയ്ക്കുന്നത്. ശിശുക്കളെല്ലാം, ഇനിയും അവർ പറയുന്നൊരു കഥ എന്തെന്ന് വെച്ചാൽ, ശിശുക്കളെല്ലാം മരിക്കുന്ന സ്ത്രീയെ നിങ്ങൾക്ക് 10-ാം വർഷത്തിൽ ഉപേക്ഷിക്കാം. പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്ന സ്ത്രീയാണെങ്കിൽ പാപിയാണ്, അവളെ 11-ാം വർഷത്തിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. ഇനി കലഹിക്കുന്ന സ്ത്രീയാണെങ്കിൽ എന്താ, കല്യാണം കഴിച്ച ഉടനെ തന്നെ ഉപേക്ഷിക്കാം. ഇതൊന്നൊരു പ്രശ്നമല്ല. സ്ത്രീയുടെ ധർമ്മം എന്ന് പറയുന്നത് പുരുഷനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ആണ് മറ്റൊന്ന്. കാന്തപുരം എ.പി. അബൂബക്കർ പറഞ്ഞിട്ട് മുസ്ലിയാരുടെ ഒരു വാചകം ഇതാണ്: സ്ത്രീകൾ നാടുവിട്ട് പുറത്തിറങ്ങുന്നത് ഇസ്ലാം വിരുദ്ധമാണ്. പുരുഷനോടൊപ്പം എല്ലാ രംഗത്തും പ്രത്യക്ഷപ്പെടാനുള്ളവരല്ല സ്ത്രീകൾ. അവർ വീടിൻ്റെ ഭരണാധികാരിയാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്.
സ്ത്രീകളുടെ പ്രവർത്തന പ്രാതിനിധ്യം പൊതുരംഗത്തല്ല, മറിച്ച് വീടിൻ്റെയും കുടുംബത്തിൻ്റെയും പരിധിയിലാണെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. മാതൃഭൂമിയിലെ മാതൃഭൂമി പത്രം 2013 ജനുവരി 20 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാന്തപുരത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സ്ത്രീ എന്താണ്? ദേവിയാണ്, അമ്മയാണ്, അവൾ വീടിൻ്റെ കാവലാളാണ്, വിളക്കാണ്, അവൾ ഇരിക്കുന്നിടത്താണ് ഐശ്വര്യം മാത്രം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എന്താണ് സുഖിപ്പിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള കയ്യേറ്റമല്ല, വ്യക്തി പ്രഭാതത്തിനുള്ള മികച്ച അംഗീകാരമാണ് എന്ത് പറയുന്നത്? ഇത്തരത്തിലുള്ള വിലക്കുകൾ, വിലങ്ങൾ. അവൾ എന്താണ്? അവൾ കായികപരമായ ശേഷി കുറവുള്ളവളാണ്. അവൾക്ക് പുരുഷൻ്റെ അത്രയുമുള്ള ചിന്തിക്കാനുള്ള കഴിവില്ല. അവൾക്ക് അതിനുള്ള സാമൂഹ്യമായി അവൾ എന്താണ് ബാലിശമായ കാര്യങ്ങൾ മാത്രമുള്ള, അവളെ എന്ത് ചെയ്യണം? നമ്മൾ സംരക്ഷിക്കണം. ഇത്തരത്തിലുള്ള സംരക്ഷണത്തിൻ്റെ പുതിയ പുതിയ വലയങ്ങൾ തീർത്തുകൊണ്ടാണ് ഓരോ മതങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇനി ക്രിസ്തു മതത്തിൻ്റെ അവസ്ഥ എന്താണ്? ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിൽ സുഖിച്ചു വാഴുന്ന സമയത്ത് ഹവ്വ പറഞ്ഞിട്ട് ആദം എന്ത് ചെയ്തു? അറിവിൻ്റെ കനി, വിശുദ്ധ കനി തിന്നു. അതോടുകൂടി കർത്താവ് പിണങ്ങി, കർത്താവ് ശപിച്ചു, നീ ഇന്ന് മുതൽ എന്താണ്? വലിയ പാപിയാണ്. ഇനി നിൻ്റെ വരുന്ന തലമുറകളെല്ലാം തന്നെ പ്രസവിക്കുമ്പോൾ വേദനയോടുകൂടി പ്രസവിക്കട്ടെ, നീ പുരുഷൻ്റെ വിളയിടം മാത്രമാണ് എന്ന് കർത്താവ് അങ്ങ് അറിഞ്ഞ് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇപ്പം പ്രസവിക്കുന്ന എല്ലാ സ്ത്രീകളും എന്താണ്? വേദനിച്ചുകൊണ്ട് മാത്രമാണ് പ്രസവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്താണ്? പാപികളാണെന്ന് സ്ത്രീകളെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെയാണ് യഹൂദ മതത്തിലെ പ്രാർത്ഥന. എന്നെ പുരുഷനായി ജനിപ്പിച്ചതിലും സ്ത്രീ ആക്കാതിരുന്നതിലും എൻ്റെ യഹോവേ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് യഹൂദ മതത്തിൻ്റെ അടിസ്ഥാന പ്രാർത്ഥന. ഇത്രമേൽ സ്ത്രീ വിരുദ്ധമാണ് നമ്മുടെ എല്ലാവരുടെയും, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ, അല്ല മതങ്ങൾ പഠിപ്പിച്ച സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ധാര. ഈ സ്ത്രീ വിരുദ്ധ, അല്ലെങ്കിൽ ദളിത് വിരുദ്ധ, അല്ലെങ്കിൽ പുരുഷ ആധിപത്യത്തെ, അല്ലെ, പാട്രിയാർക്കൽ സൊസൈറ്റിയെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുത്തിയിട്ടുള്ള മതങ്ങളുടെ മുകളിലാണ്. ആ മതങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ ഒരിക്കലും സ്ത്രീകൾ സ്വതന്ത്രരല്ല. ഇനിയിപ്പോൾ മതങ്ങൾ മാത്രമാണോ പ്രശ്നം? തീർച്ചയായിട്ടും മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ നിന്നും ആർജവം ഉൾക്കൊണ്ടു വരുന്ന എല്ലാം തന്നെ എന്താണ്? പ്രശ്നകാരി തന്നെയാണ്. ഉദാഹരണമായി നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ. അടക്കവും ഒതുക്കവുമുള്ള പെണ്ണാണ് എൻ്റെ ഭാര്യ. ആഹാ, എത്ര രസകരമായ അഭിസംബോധന. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അവൾ എണ്ണ തേച്ച് രാവിലെ എണീറ്റ് കുളിക്കുന്നു, അടുക്കള വൃത്തിയാക്കുന്നു, തൂത്തുവാരുന്നു, കാല് തൊട്ട് വന്നിക്കുന്നു, താലിയിടുന്നു, തിലകക്കുറി ചാർത്തുന്നു, സിന്ദൂരമിടുന്നു, എന്നെയും എൻ്റെ മക്കളെയും പൊന്നുപോലെ നോക്കുന്നു. ഇതാണ് ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു എൻ്റെ ഭാര്യ. അപ്പോൾ ഈ പെണ്ണിന് പുറത്തൊന്നും പോകണ്ട, അവൾക്ക് ഒന്നും ചെയ്യണ്ട. അവളുടെ ധർമ്മം എന്ന് പറയുന്നത് അടുക്കളയുടെ ആ വശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. ഇത്തരത്തിൽ വാർത്തെടുക്കപ്പെടുന്ന കുടുംബങ്ങൾ. അടുത്തതാണ് നമ്മുടെ കലാലയങ്ങൾ. അടുത്തിടെ ഫറൂഖ് കോളേജിൽ ഒരു വലിയ വിഷയം നടന്നു, കോഴിക്കോട് ഫറൂഖ് കോളേജിൽ. വിഷയം ഇതാണ്, ആണിനും പെണ്ണിനും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അവിടെ വലിയ പ്രശ്നം. അവിടെ ബോയ്സ് സോൺ തിരിക്കുന്നു, ഗേൾസിന് വേറെ സോൺ തിരിക്കുന്നു. ഇത്തരത്തിൽ ആണിനും പെണ്ണിനും ഒരു മതിൽ സിദ്ധിച്ചുകൊണ്ട് അവിടെ വായനശാല വരുന്നു, അവിടുത്തെ ഭക്ഷണശാല ഉണ്ടാകപ്പെടുന്നു, അവിടെയുള്ള നടക്കാനുള്ള വഴികൾ പോലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായി രൂപീകരിക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ കലാലയമായ കോട്ടയം CMS കോളേജിൻ്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ലവേഴ്സ് പാത്തിൽ ആണിനും പെണ്ണിനും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വന്നിട്ടുള്ള ട്രോൾ ഇതായിരുന്നു, ഞാൻ ഓട്ടമത്സരം നടത്താനല്ല ലവേഴ്സ് പാത്ത്, ലവേഴ്സ് പാത്തിൽ ലവേഴ്സ് തന്നെ പോയിരിക്കുമെന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ വിക്ടോറിയ കോളേജ് പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ ലൈബ്രറി എല്ലാവരും പോയിട്ടുണ്ടോ? അവിടെ ബോയ്സിനും ഗേൾസിനും വേറെ വേറെ സോണുകളുണ്ട്, അവിടെ പോയിരുന്ന് മാത്രമേ വായിക്കാൻ പറ്റൂ. അങ്ങനെ നമ്മുടെ കലാലയങ്ങളിൽ വരെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കപ്പെടുന്ന അവസ്ഥ. ഇതിൻ്റെ വേർകൃത്യവും എന്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്? ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുന്ന വേർകൃത്യങ്ങളാണ്. ആ വേർകൃത്യങ്ങൾ ആരുടെ അടിസ്ഥാനപ്പെടുത്തി വരുന്നു? മതങ്ങളിലേക്കാണ് ഇതിൻ്റെയൊക്കെയും വേരുകൾ എത്തി നിൽക്കുന്നത്. അടുത്തത് ഇനി സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ. സ്ത്രീ എന്താണ്? പെൺബുദ്ധി പിൻബുദ്ധിയാണ്. അവൾക്ക് സമ്പത്തിനെ കയ്യിൽ വെക്കാൻ പറ്റില്ല, അവൾക്ക് കാശ് ചെലവാക്കാൻ അറിയില്ല, തുടങ്ങിയിട്ടുള്ള കുടുംബവ്യവസ്ഥയിലെ മറ്റ് പ്രശ്നങ്ങൾ. ഇനി അതിനെക്കഴിഞ്ഞുമൊക്കെ ഉപരിയായി നിൽക്കുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് കന്യകാത്വം. നീ കന്യകയാണോ? കന്യകനാണോ? കന്യകനോ? അതെന്താ, അങ്ങനെയൊന്നില്ലല്ലോ. എന്നാൽ പിന്നെ
ഇങ്ങനെയൊന്നും വേണ്ടാട്ടാ. കന്യക, നീ കന്യകനാണെങ്കിൽ അങ്ങനെ കന്യക എന്നൊരു പദമുണ്ട്. മലയാളത്തിൽ കന്യകൻ എന്നൊരു പദത്തെക്കുറിച്ച് എൻ്റെ അറിവിൻ്റെ പരിമിതിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് കന്യകൻ എന്നൊരു പദം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കന്യക എന്ന പദം മാത്രം എങ്ങനെ ഉപയോഗിക്കും? അപ്പോൾ അത്തരത്തിൽ പെണ്ണിൻ്റെ ചാരിത്രശുദ്ധി, പെണ്ണ് എന്തായിരിക്കണം? ഒരു പുരുഷന് കീഴ്പ്പെടേണ്ടവളായിരിക്കണം, അവൾ ഭർത്താവിൻ്റെ കീഴെ നിൽക്കുന്നവളായിരിക്കണം, അവൾക്ക് ചാരിത്രശുദ്ധി ഉണ്ടായിരിക്കണം, അങ്ങനെ പറയപ്പെടുന്ന സാമൂഹിക അവസ്ഥ. ഈ കന്യകാത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങോട്ടിങ്ങോട്ട് വരുമ്പോൾ താലി, സ്ത്രീയുടെ ലിംഗത്തിൻ്റെ അടയാളത്തിലുള്ള താലി, അവളുടെ കന്യാചർമ്മം പൊട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിന്ദൂരം, അതുപോലെയുള്ള വേഷഭൂഷാദികളൊക്കെ തന്നെയും, അതുപോലെ തന്നെയുള്ളതാണ് കന്യാകത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സദാചാര പോലീസിങ്. എന്താണ് സദാചാരം? സദ് ആചാരം, ആഹാ എത്ര മഹനീയമായ പദം. സൽപ്രവൃത്തിയോ ഈ സാമൂഹ്യ നന്മയോ ഒന്നുമല്ല സദാചാരത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ്. മനുസ്മൃതിയോ അല്ലെങ്കിൽ നമ്മുടെ സ്മൃതികളോ സൂക്തങ്ങളോ വേദങ്ങളോ എന്തൊക്കെ പറയുന്നോ അത് മാത്രമാണ് ആർക്ക് സദാചാരം, അത് മാത്രമാണ് സദാചാരം. അപ്പോൾ നമ്മുടെ സ്മൃതികളും നമ്മുടെ വേദങ്ങളും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മതഗ്രന്ഥങ്ങളുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീ വിരുദ്ധമായ, ദളിത് വിരുദ്ധമായ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതയ്ക്ക് വിരുദ്ധമായ കാഴ്ചപ്പാടുകൾ ആണ് എങ്കിൽ അതും എന്താണ്? സദാചാരം തന്നെയാണ്. മറൈൻ ഡ്രൈവിൽ പോയിരുന്നപ്പോൾ ചൂരൽ കൊണ്ട് വന്ന് അടിച്ചു. അതിന് പകരം അത്തരത്തിലുള്ള സദാചാര പ്രശ്നങ്ങൾ നിലനിൽക്കപ്പെടുന്ന ഘട്ടത്തിൽ, അത് ഒരു ആണും 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 പോയിരിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. ഒരു പെണ്ണും പെൺകുട്ടിയുമാണ് പോയി, ഒരു പെൺകുട്ടികൾ രണ്ടുപേരാണ് പോയിരിക്കുന്നതെങ്കിൽ അവിടെ പ്രശ്നമില്ല. ആണും പെണ്ണും ഇരിക്കുമ്പോൾ മാത്രം ആർക്കൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഇത് നമ്മുടെ സദാചാരത്തിൻ്റെ പ്രശ്നമാണ്. ഇത്തരത്തിൽ ആണിനെ വേറെയും പെണ്ണിനെ വേറെയുമായി മാറ്റിത്തിരിക്കപ്പെടുന്ന സാമൂഹിക അവസ്ഥ, ആണിന് താഴെയാണ് പെണ്ണ് എന്ന് പുലമ്പുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, സ്ത്രീകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവളെ മാറ്റി നിർത്തപ്പെടുന്ന സാമൂഹിക അവസ്ഥ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തായ്വേര് ഇറങ്ങിക്കിടക്കുന്നത്, തായ്വേര് ഇറങ്ങിക്കിടക്കുന്നത് എവിടെയാണ്? മതങ്ങളിൽ തന്നെയാണ്. ഇനി മറ്റൊന്നാണ് സ്ത്രീ പീഡനം. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണല്ലോ, ആർക്കും എപ്പം വേണമെങ്കിലും തോന്നിയാലും കയറി പിടിക്കുവാനുള്ള ഉപഭോഗ വസ്തു. ഈ ഖുറാൻ്റെ ഖുറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പുരുഷന് ഒട്ടകപ്പുറത്ത് നടക്കുന്ന പുരുഷന് എപ്പോൾ ആഗ്രഹം തോന്നുമോ അപ്പോൾ അവൻ്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുക്കാൻ ആരുത്തരവാദിയാണ്? സ്ത്രീ ഉത്തരവാദിത്തപ്പെട്ടവളാണ്. അവൾ അബലയായതുകൊണ്ട് അവളുടെ എന്ത് മുഖവും കൈത്തലങ്ങളും മാത്രം എന്ത് ചെയ്യുക, പുറത്ത് കാണിക്കാവുള്ളൂ, ബാക്കിയൊക്കെ മൂടിക്കെട്ടി നടക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയെ അവളുടെ വീട്ടിൽ അവളുടെ അച്ഛൻ അടിച്ചു, കാരണം അവൾക്ക് ബുർഖ ധരിക്കാൻ ഇഷ്ടമല്ല എന്ന് വീട്ടിൽ പറഞ്ഞു. അച്ഛൻ ചറപറ ചറപറ അടിച്ചു. പെൺകുട്ടി അതോടുകൂടി ഇനി ഞാൻ ബുർഖ ധരിക്കില്ല എന്ന് പറഞ്ഞില്ല. അവൾ വീണ്ടും അതെന്ത് ചെയ്തു, അവൾക്ക് ബുർഖ ധരിച്ചിട്ട് വളരെ ചൂടാണ്, ഞാൻ പഠിക്കുന്നത് മലപ്പുറത്താണ്, അപ്പോൾ അവിടുത്തെ ചൂട്, ഈ ഇപ്പോഴാണ് മഴ പെയ്യുന്നത് അല്ലേ, ആ സമയത്ത് കണ്ടാൽ നമുക്ക് തന്നെ പേടിയാകും. കയ്യിൽ നിറയെ കയ്യിലും കാലിലും ഗ്ലൗസുകൾ, അത് കറുത്ത ഗ്ലൗസുകൾ, ദേഹത്ത് വലിയ പർദ, മഫ്ത, കണ്ണ് പൂർണ്ണമായി കാണാതിരിക്കാൻ നെറ്റ് വരെ കേട്ടിട്ടുള്ള അവസ്ഥ. എന്തിനാണ് ഈ സ്ത്രീകളെ ഇത്രമേൽ, നിങ്ങൾക്ക് വിശ്വാസമില്ലേ, പുറത്തിറങ്ങി നടക്കുന്ന പെണ്ണുങ്ങളെല്ലാം പിഴച്ചു പോകുമെന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ, അതിലടിസ്ഥാനപ്പെടുത്തി സ്ത്രീ എന്ത് ചെയ്യുക, പൊതിഞ്ഞ് കെട്ടി വാഴക്കൊല പഴിപ്പിക്കാൻ വെച്ചുകൊണ്ട് നടക്കുന്ന പോലെ കൂടെ കൊണ്ട് നടക്കുക. കൂടെ അഞ്ചാറ് മക്കളും ഉണ്ടാകും, ഈ ഭർത്താവ് മുന്നിൽ നടക്കും, അതുപോലെ തന്നെ സ്ത്രീകളിങ്ങനെ പുറകെ നടക്കും. ഭർത്താവിന് മുന്നിൽ കയറി നടക്കാൻ പാടില്ലല്ലോ, അത് ഭർത്താവിൻ്റെ എന്താണ് ഹിതത്തിന് എതിരാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ, പക്ഷേ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ മതേതരത്വം ഉള്ളത്, ഒറ്റ ഒരു കാര്യത്തിൽ, അത് സ്ത്രീ പീഡനത്തിലാണ്. സ്ത്രീ പീഡനത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ എവിടെയും ആരും എന്തില്ല, ഒരു മതത്തിൽപ്പെട്ട ആളുകളും സ്ത്രീകളെ പീഡിപ്പിക്കാതിരുന്നതായിട്ട് എനിക്കറിവില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും സ്ത്രീകളെ പീഡിപ്പിക്കുന്നു. ആഹാ, ഇന്ത്യയിൽ മതേതരത്വം ഇതാ പൊട്ടിയടർന്നിരിക്കുന്നു. എന്ത് കാര്യത്തിൽ? പതുക്കെ പറയണം, സ്ത്രീ പീഡനത്തിൻ്റെ കാര്യത്തിൽ മാത്രം. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളെ, ഇന്ത്യയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു ദിവസം 3 സ്ത്രീകൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു. ഈ അവസ്ഥയിൽ സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവായി മാത്രം കണക്കാക്കപ്പെടുന്നു. യു പിയിൽ അടുത്തിടെ വന്ന പുതിയൊരു ഓർഡർ, അവിടുത്തെ ഒരു പഞ്ചായത്തിൽ വന്ന ഓർഡർ എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീ പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 21,000 രൂപ പിഴ അടയ്ക്കണം. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ,
ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അവിടുത്തെ ആളുകൾക്ക് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ, അവർക്ക് എന്ത് ധരിക്കണം എന്ന് തീരുമാനിക്കാൻ, എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീരുമാനിക്കുവാൻ, എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുവാൻ ആരാണ് പഠിപ്പിക്കുന്നത്? മതങ്ങളാണോ? നമ്മുടെ ബോധ്യങ്ങളുടെയും നമ്മുടെ ബോധ്യപ്പെടലുകളുടെയും നമ്മുടെ ചിന്തകളെയും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് അടിസ്ഥാനപരമായ അവകാശം ആരാണ് തരേണ്ടത്? ഒരു രാഷ്ട്രം അത് തീർച്ചയായി പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഒരു ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ മതേതരത്വത്തിൽ തുല്യത, സാമൂഹ്യ നീതി എന്നിവയെ അടിസ്ഥാനമാക്കി ഒരു ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ അതിൻ്റെ എല്ലാ രീതികളും അതിൻ്റെ എല്ലാ നിയമങ്ങളും ഒരു പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും സ്ത്രീയെ പോലെ തന്നെ ഇതര ലൈംഗിക വിഭാഗങ്ങൾക്കും LGBT സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരുപോലെയുള്ളതാണ്. ആ ഒരു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മര്യാദയെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അടിസ്ഥാന മര്യാദയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഒരു ജനാധിപത്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാനേ സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന ഇസ്ലാം ഏകദൈവത്തിൻ്റെ ഇതാണ്, മഹത്തരമായ മതമാണ്, അതാണിതാണ്. ഈ പറയുന്ന ഇസ്ലാം രാഷ്ട്രങ്ങളിൽ 2006 കുവൈറ്റ് സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും ലഭിച്ചത്. ഇന്നും അറേബ്യയിലെ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം പോലുമില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഇനി MN കാരശ്ശേരി അദ്ദേഹത്തിൻ്റെ പിടക്കോഴി കൂവരുത് നൂറ്റാണ്ടിലൊരു വാചകം പറയുന്നത് വളരെ രസകരമാണ്. KP മറിയുമ്മയ്ക്ക് ഒരിക്കൽ പോലും കേരളത്തിലൊരു മഹലിൻ്റെ അല്ലെങ്കിൽ ഒരു പള്ളി കോടതിയുടെ അല്ലെങ്കിൽ ഒരു പള്ളിക്കമ്മിറ്റിയുടെ മെമ്പറായിരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആവാൻ സാധിക്കില്ല. മറിച്ച് അവർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. എങ്ങനെ? ജനാധിപത്യത്തിൻ്റെ മാനകം ഉപയോഗിച്ചു അവർക്ക് എന്താകാൻ സാധിച്ചു? മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആവാൻ സാധിച്ചു. ഇത്തരത്തിൽ അധികാരവും അധികാരത്തിലെ പങ്കാളിത്തവും സ്ത്രീകൾക്ക് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുകയല്ല, അവൾക്ക് അവകാശപ്പെട്ടത് അവളങ്ങ് എടുത്താൽ അനുവദിച്ചാൽ മാത്രം മതി, അതിനിങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അത്തരത്തിൽ ജനാധിപത്യത്തിൻ്റെ മര്യാദകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് വേണം? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടിസ്ഥാനപരമായ പ്രശ്നം ജാതിയാണ്. ആ അടിസ്ഥാനപരമായ പ്രശ്നത്തെ മനസ്സിലാക്കുക, മനസ്സിലാക്കിയതിനെ വിമർശിക്കുക. ഇവിടെ ചർച്ചകൾക്കും ചിന്തകൾക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ചർച്ചകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ആ ചർച്ചകളെ അംഗീകരിക്കേണ്ടതുണ്ട്. ആ ചർച്ചകളിൽ അടിസ്ഥാനപ്പെടുത്തി വരുന്ന രീതികളെയും അംഗീകരിക്കേണ്ടതുണ്ട്. അത് നല്ലതിന് വേണ്ടി തന്നെയായിരിക്കും. അതുപോലെ തന്നെ പർദ്ദയാണെങ്കിലും, ഇനി നിങ്ങൾ സ്ത്രീകൾ പീഡനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എന്താണ്? സ്ത്രീയുടെ വേഷമാണ്. അവളുടെ വേഷം കണ്ടിട്ടാണ് അവ പെട്ടെന്ന് ആഗ്രഹം മൂത്തപ്പോൾ എന്ത് ചെയ്തു? പുരുഷൻ കയറി അവളെ പീഡിപ്പിച്ചു, പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ പ്രശ്നമാണ്, അവൾ ശ്രദ്ധിക്കണമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നാളെ മുതൽ പർദ്ദ ധരിച്ചേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഇല്ല എങ്കിൽ അവൾ ആരാണ്? പാപിയാണ്. അവൾ പുരുഷനെ എന്താണ് ആകർഷിക്കാൻ വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ പുരുഷൻ സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നത്. അല്ല, പുരുഷൻ്റെ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാളെ മുതൽ എല്ലാവരും, പെൺകുട്ടികൾ എല്ലാവരും പർദ്ദ ധരിക്കുക. അതാണോ വേണ്ടത്? ഒരിക്കലുമല്ല. വസ്ത്രമല്ല എന്തിൻ്റെ അടിസ്ഥാനം? പർദ്ദ ധരിക്കലല്ല സ്ത്രീ വിമോചനം. ചുരിദാറല്ല ഒന്നിൻ്റെയും മറുപടി. എന്തിൻ്റെയൊക്കെ മറുപടി എന്താണ്? ജനാധിപത്യത്തിൽ അടിസ്ഥാനമായിട്ടുള്ള മാനവിക ബോധമാണ്. സ്വാതന്ത്ര്യം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്. മറ്റൊന്നാണ് ആർത്തവം. ഈ ആർത്തവ രക്തത്തെ ഇത്രയും അധികം പേടിക്കുന്ന ദൈവങ്ങളെ നമുക്ക് കണ്ട് ചിരിച്ചാൽ മാത്രം മതിയാകും അല്ലേ? പെണ്ണിന് ആർത്തവമാകാൻ പോകുന്ന 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് പെണ്ണ് മനസ്സിലാക്കിയോണം പിന്നെ അമ്പലത്തിൽ പോകാൻ പാടില്ല. എൻ്റെ ഒരു സുഹൃത്ത് അവൾ കഴിഞ്ഞ ദിവസം, നമ്മൾ ലേഡീസ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, അവൾ പറയുന്നത് അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ല, ഭക്ഷണം പാത്രത്തിൽ മുട്ടാൻ സമ്മതിക്കില്ല. അതായത് ഭക്ഷണം സ്വന്തമായി വിളമ്പി കഴിക്കാൻ പറ്റില്ല, അമ്മ എടുത്ത് ഒരു പാത്രത്തിലാക്കി പുറത്തെ മുറിയിൽ കൊണ്ട് വെച്ച് തരും. കാരണം എന്താ? അവൾ പെണ്ണിനെ പെണ്ണാക്കുന്ന ആർത്തവം അവൾക്കുണ്ടായിപ്പോയി. അപ്പോൾ ആർത്തവ രക്തം എന്താണ്? ഭക്തിക്ക് എതിരാണ്. ആർത്തവ രക്തം എന്തിനെതിരാണ്? വിശുദ്ധിക്ക് എതിരാണ്. ആർത്തവ രക്തം എല്ലാത്തിനും എതിരാണ്. ശബരിമലയിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾ കയറണമെന്ന് വാശി പിടിക്കപ്പെടുമ്പോൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് അതിൻ്റെ വേറൊരു വശം. പക്ഷേ സ്ത്രീകൾക്ക് അവിടെ പോകാൻ ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കവിടെ പോകാൻ പറ്റണം അല്ലേ? അവിടെ പോയാലും ഇപ്പോൾ ആറ്റുകാലിൽ പോയിട്ട് പൊങ്കാലയിട്ടാലും ഇനിയിപ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണമെങ്കിലും പ്രാർത്ഥിച്ചതിന് വലിയ കഥയൊന്നുമില്ല എങ്കിൽ പോലും അവളെ ഒരു മനുഷ്യജീവിയായി പരിഗണിക്കാനുള്ള അടിസ്ഥാന ബോധമുണ്ടാകണം. ആ ബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവളങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശത്തെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശമെന്ന് പറയുന്നത്. അപ്പോൾ പെണ്ണിനെ പെണ്ണാക്കുന്ന ആർത്തവ രക്തത്തെ പേടിക്കുന്ന സ്ത്രീയാണ്, ദൈവമാണ് കൊടിയ സ്ത്രീ വിരോധി എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത്തരമൊരു രീതിയിൽ, അത്തരമൊരു രൂപത്തിൽ
ആർത്തവത്തെ ഭയപ്പെടുന്ന നമ്മുടെ അമ്പലങ്ങൾ, ദൈവങ്ങൾ, തീണ്ടാരി കട്ടിളകൾ തപ്പി നടക്കുന്ന നമ്മുടെ പുരോഹിതന്മാർ, പൂണൂൽധാരികൾ, അവർക്കൊക്കെ എന്താണ് ആർത്തവം? വളരെ വലിയ പേടിയാണ്. പുറത്തു പറയാൻ പാടില്ല, പുറത്തു പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഉമ്മറത്തേക്ക് വരാൻ പാടില്ല. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സുള്ള പെൺകുട്ടികൾ മറ്റൊരു വീട്ടിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, പാപമാണ്. ഇവിടെ രാവിലെ കാണാൻ പറ്റില്ല. അവൾ രാവിലെ കുളിച്ച് രാവിലെ എണീക്കണം, കുളിക്കണം, കുളിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പോകാൻ പാടുള്ളൂ. തുളസി തറയിൽ പോകാൻ പാടില്ല, തുളസി പറിച്ച് തലയിൽ വെക്കാൻ പാടില്ല, അവൾ ദൈവത്തെ കണി കാണാൻ പാടില്ല. ഇത്തരത്തിൽ ഇന്നും കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിലെ ഓരോ പെൺകുട്ടിക്കും പറയുവാൻ ഓരോ കഥകളുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ആർത്തവം മറ്റൊരു പ്രധാന പ്രശ്നമാണ്. ഇനി ആറ്റുകാൽ പൊങ്കാല അല്ല ഇതിൻ്റെ പ്രതിവിധി, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളട്ടെ എന്ന് പറയുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മളോട് നാളെ വന്നൊരു ബുർഖ ധരിച്ച ഒരു സ്ത്രീ ചോദിക്കുകയാണ്, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞോ എനിക്ക് ബുർഖ ധരിക്കാൻ ഇഷ്ടമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. പക്ഷേ അങ്ങനെയല്ല. ബുർഖ എന്ന് പറയുന്നത് മതവിശ്വാസം കൃത്യമായ പുരുഷൻ്റെ ആധിപത്യത്തിന് വഴങ്ങിക്കൊടുക്കുന്നുള്ള കാര്യമാണ് എന്നും, സ്ത്രീകൾ അവരുടെ ഇഷ്ടത്തിന് നടക്കാൻ അവർ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. സ്ത്രീകൾ ഇത് നമ്മൾ പാപികളാണ്, നമ്മളൊന്നിനും എന്തല്ല ചോദിക്കാൻ പാടില്ലാത്തവരാണ്, ഒന്നിനും ആഗ്രഹിക്കാൻ പാടില്ലാത്തവരാണ്, പുരുഷൻ്റെ കീഴെയുള്ളവരാണ് എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് കാണാതെ എണ്ണുന്നത് പോലെ അതുപോലെ സ്ത്രീകളുടെ മനസ്സിനെ ആക്കി വെച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ളവർ വളരെ എന്താ പറയുക, ഏറ്റവും ജീർണിച്ചൊരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തീർച്ചയായും സ്ത്രീകൾക്ക് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ സാധിക്കില്ല. ഇനി മീനാകന്ദസ്വാമി പറഞ്ഞിട്ടുള്ള വളരെ രസകരമായിട്ടുള്ളൊരു കവിതാ ഭാഗമുണ്ട്, അത് ഞാനൊന്ന് വായിച്ചു തരാം. എൻ്റെ കാളി കൊല്ലുന്നവളാണ്, എൻ്റെ കാളി കൊല്ലുന്നവളാണ്, എൻ്റെ ദ്രൗപദി വിവസ്ത്രയാണ്, എൻ്റെ ദ്രൗപദി വിവസ്ത്രയാണ്, എൻ്റെ സീത ഒരു അപരിചിതൻ്റെ മടിയിൽ കയറുന്നവളാണ്, എൻ്റെ സ്ത്രീകളെല്ലാവരും എതിർക്കുന്നവരാണ്, അവർ ബോംബുകളെ നേരിടുന്നവരാണ്, രാജാക്കന്മാരെ ഇടിച്ചു താഴ്ത്തുന്നവരാണ്, എന്നേക്കാൾ മുമ്പേ സൂര്യനെ പിടിച്ചടക്കിയവരാണ്. അത്തരത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാമൂഹിക ബോധ്യങ്ങളെയും എഴുതി വെച്ചിട്ടുള്ള ആരുടെയൊക്കെയും ഇംഗിതത്തിന് എഴുതി വെച്ചിട്ടുള്ളതാണ്. അതൊന്നും നമ്മൾ അനുശാസിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പുലർത്തേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുന്നത് പോലെ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചിരിക്കുവാനും തലയുയർത്തി നടക്കുവാനും ചിന്തിക്കുവാനുമുള്ള അവകാശം എല്ലാവരെയും പോലെ തന്നെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലല്ല എങ്കിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഒരു സ്ത്രീക്കുള്ളതാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൻ്റെയോ സ്ത്രീ തുല്യതയുടെയോ അല്ലെങ്കിൽ പുരുഷനെ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെയോ എതിർപ്പായി മുന്നോട്ട് വയ്ക്കേണ്ടത് ചുരിദാറുകളോ സരസ്വതി മന്ത്രമോ അമ്മയെന്നും പെങ്ങളെന്നുമുള്ള പരിഗണനയല്ല, മറിച്ച് മനുഷ്യനെന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പരിഗണനയാണ്. പെണ്ണ് പുരുഷൻ്റെ വിളയിടമാണെന്ന് പഠിപ്പിക്കപ്പെടുന്ന മതങ്ങളും, പെണ്ണ് തുല്യത അർഹിക്കാത്തവളാണെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ മതഗ്രന്ഥങ്ങളും വേദങ്ങളും ഒക്കെ തന്നെ ഈ പറയുന്ന സ്ത്രീ വിരുദ്ധതയുടെ ഈറ്റില്ലങ്ങളാണ്. ആ ബോധ്യപ്പെടലുകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇനി ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് അംബേദ്കറിൻ്റെ ഒരു ചെറിയ വാചകം എടുത്തുകൊണ്ട് നമുക്ക് നോക്കാം. കഴുത്തിൽ തുളസിമാല ധരിച്ചുകൊണ്ട് ജന്മിചൂഷണത്തിൽ നിന്ന് മോചനമില്ല, രാമനാമം ജപിച്ചുകൊണ്ടും കുടുംബ ബാധ്യതകളിൽ നിന്ന് വിടുതലില്ല, പുണ്ടരീപുരം തീർത്ഥയാത്ര കൊണ്ട് ശമ്പളം കിട്ടില്ല, ക്ഷേത്രപ്രവേശന ലക്ഷ്യം നല്ലതാകാം എന്നാൽ ആത്മീയ മേന്മയേക്കാൾ ഭൗതിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, പണമില്ലാതെ ഭക്ഷണമില്ല, പണമില്ലാതെ വസ്തുവില്ല, വിദ്യാഭ്യാസമോ വൈദ്യസഹായമോ ലഭ്യമല്ല, അതിനാൽ രാഷ്ട്രീയ അധികാരമായിരിക്കണം ലക്ഷ്യം, ഭൗതിക പുരോഗതിയായിരിക്കണം സമരം. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നങ്ങയിൽ ചെയ്തതുപോലെ, മുഖ്താറുമായി കേസ് കൊടുത്തതുപോലെ, ചാന്നാലഹലയിൽ നടന്ന പോലെ, കല്ലുമാല സമരത്തിലെ പോലെ സ്ത്രീകൾ എന്ത് ചെയ്യണം, മുന്നിട്ടിറങ്ങണം. ഇത് ഞങ്ങളുടെ അവകാശമാണ്. നമുക്ക് എല്ലാവരും പറയും പുരുഷന് ഒരു ദിവസം ഭർത്താവ് അവൾക്ക് ഇന്നത്തെ കറി കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായുജ്യമണയുന്ന എൻ്റെ ഭാര്യാധർമ്മം അതൊന്നുമല്ല സ്ത്രീ ജീവിതമെന്ന് ആദ്യം മനസ്സിലാക്കുക. നമുക്കും കൂടിയുള്ളതാണ് തെരുവുകൾ, നമുക്കും കൂടിയുള്ളതാണ് മഴ, ഈ പറയുന്ന വെയിലും നമുക്ക് കൊള്ളാനുള്ളതാണ്, മഴ നമുക്കും കൊള്ളാനുള്ളതാണ്, ഇതൊക്കെ നമുക്കും കൂടിയുള്ളതാണ്. ഈ പ്രകൃതി എല്ലാവർക്കും തുല്യമായി വിഭജിച്ച് ലഭിക്കേണ്ടതാണ്. ജാതി ഒരു ബോധമാണ്, എന്താണ് നമ്മുടെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ അടിച്ച് തറച്ചു വെച്ചിട്ടുള്ള ഒരു ബോധമാണ്. ആ ബോധം, ആ ബോധത്തിൽ രൂപീകരിക്കപ്പെടുന്ന ജാതി വ്യവസ്ഥ,
ആ ജാതിവ്യവസ്ഥയിൽ അധിഷ്ഠിതമായി വരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ആരൊക്കെ ഇരകൾ, ആരൊക്കെ വേട്ടക്കാരാവുന്നു, ഇരകളാക്കപ്പെടുന്നത് സ്ത്രീകളും ദളിതരുമാണെന്നുള്ള ബോധപ്പെടലുകൾ, ബോധ്യപ്പെടലുകൾ, പുത്തൻ ചിന്തകൾ, ചർച്ചകൾ നമുക്കിടയിൽ തന്നെയാണ് ഉയർന്നു വരേണ്ടത്. അതിൻ്റെ കാര്യത്തിൽ പുതിയ വരുന്ന തലമുറയോട്, അല്ലെങ്കിൽ എൻ്റെ ഈ ജനറേഷൻ പെടുന്ന തലമുറയിലെ ആളുകൾ ഒരുപാട് രീതികളിൽ മാറ്റങ്ങൾ കുറിക്കുന്നുണ്ട്. അവരെല്ലാവരും തുല്യരായി പരിഗണിക്കുന്നുണ്ട് ഒരു പരിധിവരെ, അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാത്ത രീതിയിലേക്കും പോകുന്ന ആളുകൾ വളരെയധികം കൂടുതലായി വരുന്നുണ്ട്. ജാതി ജന്മന ലഭിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ജാതി ഇതി ജായതേ ഇതി ജാതി എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെന്താണ്, നമ്മൾ ദൈവത്തിൻ്റെ കീഴിലുള്ളവരാണ്, നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള ക്ലീശേ വാചകങ്ങൾക്കൊക്കെ നമുക്ക് വിടുതി കൊടുക്കാം. ജാതിഘടന രൂപീകരിക്കപ്പെടുന്ന ഒരു സമൂഹം കൃത്യമായും ജാതി എന്ത് പറയുന്നു അത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. നമുക്ക് കൃത്യമായി ആ ജീർണിച്ച വേരുകളെ അറുത്തു മാറ്റേണ്ടതുണ്ട്. സ്വാതന്ത്ര്യവും സമത്വവും തുല്യതയും നീതിയും എല്ലാം പുരുഷനോ സ്ത്രീക്കോ മാത്രമല്ല മനുഷ്യർക്ക് പൊതുവായി ഉള്ളതാണ് എന്നുള്ള പുത്തൻ ചിന്തയാണ് ഉയർന്നു വരേണ്ടത്. നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ അന്തർധാരകളിൽ നിലനിൽക്കുന്ന ഈ ജാതീയതയെ, ഈ ജാതിയെ നമുക്കിങ്ങനെ വേരോടെ പിടിച്ച് വലിച്ച് പുറത്തിറക്കണം, ചോദ്യം ചെയ്യണം, തീക്ഷ്ണമായി ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ രീതിയിലേക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ആ രീതി രൂപീകരിച്ചെടുക്കാൻ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അവിടെ എല്ലാവരെയും തുല്യരായി പരിഗണിക്കേണ്ടതുണ്ട്. നമ്മളൊന്നും തന്നെ ആരും എന്തല്ല, മഴപ്പാറ്റയുടെ ചിറകിനടിയിൽ നിൽക്കാനല്ല ഒരു സ്ത്രീയും ജന്മം കൊണ്ടിട്ടുള്ളത്. അഭിമാനിക്കുക, ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരു എന്താ പറയുക, ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റുന്നു, എനിക്ക് ആർത്തവമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കെന്താണ്, അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് എന്ന് പറയുക. അതുപോലെ തന്നെ ഈ മാനഭംഗത്തിനിരയായ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഭയങ്കരമായ അവസ്ഥകൾ, സൂര്യനെല്ലിയിലും കിളിരൂരും ഒക്കെ ഇപ്പോഴും, അത് കിളിരൂര് ശാരിയുടെ കുട്ടിയാണെങ്കിലും സൂര്യനെല്ലിയിലെ പെൺകുട്ടിയാണെങ്കിലും ഇപ്പോഴും എന്താണ് പറയുന്നത്, താൻ പീഡിപ്പിക്കപ്പെട്ടു പോയി, തൻ്റെ ചാരിത്ര ശുദ്ധി നശിച്ചു പോയി, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടുള്ള 100,000 ജന്മങ്ങൾ ഇപ്പോഴും സങ്കടത്തോടു കൂടി ഇരിക്കുന്നു, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം കോളേജിൽ നടന്നിട്ടുള്ളൊരു നാടകത്തിൽ പറഞ്ഞതുപോലെ, ഒന്ന് ഡെറ്റോളിട്ട് കുളിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പീഡനത്തിനായ പെൺകുട്ടിക്ക് സംഭവിക്കുന്നുള്ളൂ എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ജാതി തന്നെയാണ് പ്രശ്നം. ആ ജാതീയതയെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, ഉന്മൂലനം ചെയ്യണം. ആ ബോധ്യപ്പെടലിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, നവോത്ഥാനത്തിൻ്റെ പുതിയ ചരിത്രം എഴുതാൻ സാധിക്കണം. അവിടെ മാത്രമേ എന്ത് സാധ്യമാവുകയുള്ളൂ, തങ്ങളെല്ലാം തുല്യരാണെന്നുള്ള പുതിയ ബോധമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ മാത്രമേ സ്വാതന്ത്ര്യവും തുല്യനീതിയും പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യപ്പെടലുകൾ മുന്നോട്ട് പോകണം. വീണു പോവുകയല്ല വേണ്ടത്. വളരെ പരിഷ്കൃതമായൊരു സിവിൽ സമൂഹം, മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പ്രാകൃത ഗോത്ര നിയമങ്ങൾക്കല്ല നമ്മൾ വഴിമാറിക്കൊടുക്കേണ്ടത്. സദാചാര പോലീസിങ്ങിനിരയെ പേടിച്ച് മാറിയല്ല നടക്കേണ്ടത്. നമ്മൾ ചോദ്യം ചെയ്യുക, നമ്മൾ എന്താവുക, ഉത്തരങ്ങളായിക്കൊണ്ടേ ഇരിക്കരുത്, മറിച്ച് ചോദ്യങ്ങളാവുക. നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, എന്താണ് പ്രശ്നം, ഞാൻ അവളുടെ കൂടി ഇരുന്നാൽ എന്താണ് പ്രശ്നം. മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ, പുരുഷന് ഉള്ള മേലുള്ള ആധിപത്യമല്ല സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന ക്ലീശേ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്ന പോലെ പുരുഷനെ നിഗ്രഹിക്കുക, ഞങ്ങൾ സ്ത്രീകൾ പ്രസവം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം മുഴുവൻ നശിച്ചു പോകുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളല്ല മുന്നോട്ട് വരേണ്ടത്. കൃത്യമായ കാരണങ്ങളെ മനസ്സിലാക്കിയെടുക്കുക. പുരുഷന് മേലുള്ള ആധിപത്യമല്ല സ്ത്രീയുടെ വിമോചനം. പുരുഷനും സ്ത്രീയും തുല്യരാണെന്നുള്ള ഒറ്റ വോട്ട്, ഒറ്റ നീതി, തുല്യമൂല്യം എന്ന രീതിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ധാരകളെ മനസ്സിലാക്കിയെടുക്കുക. ആ ധാരകളെ അടിസ്ഥാനമാക്കിയുള്ള സമൂഹം സൃഷ്ടിക്കുക. ആ സമൂഹത്തിൽ മാത്രമായി എന്ത് സാധിക്കുകയുള്ളൂ, മനുഷ്യരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർ മനുഷ്യരെ സ്നേഹിക്കട്ടെ, മനുഷ്യർ മനുഷ്യരെ കെട്ടിപ്പിടിക്കട്ടെ, ഉമ്മ വയ്ക്കട്ടെ, ഇവിടെ ആർക്കെന്ത് പ്രശ്നം. നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഭാഗവാക്കാണ്. ആ ബോധത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലുള്ള വേദികൾക്ക് സാധിക്കും. സമയം 1:30 ആവുന്നു. വിശക്കുന്ന വയറുകളെ ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചർച്ചകൾ, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങളാവാം. നമുക്ക് ചർച്ച ചെയ്തിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതൊക്കെ തന്നെയാണ് സ്ത്രീയും വിശ്വാസവും. സ്ത്രീയുടെ വിശ്വാസം സ്ത്രീ അടിമയാണെന്നുള്ളതാണ്. ആ വിശ്വാസത്തെ മതങ്ങൾ കൊണ്ടുവന്നതാണ്. ആ മതങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, വേരോടെ പിടിക്കുക, നന്നാക്കുക. അല്ലെങ്കിൽ മതങ്ങൾ പറയുന്നതൊക്കെ ശരി, പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും എന്താ പറയുക, വളരെ പോസിറ്റീവ് എനർജി മതങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള എന്താ പറയുക,
പഴങ്കഞ്ഞി കുടിച്ചപോലുള്ള വാചകങ്ങളിലൊന്നും വീഴാതിരിക്കുക. മതങ്ങൾ തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. ശാസ്ത്രീയമായി ചിന്തിക്കുക, ശാസ്ത്രീയമായ രീതിയിൽ എന്താ പറയുക, നവോത്ഥാനത്തെ മുന്നിൽ കാണുക. മനുഷ്യത്വത്തോടുകൂടി അടിസ്ഥാനപരമായി ചിന്തിക്കുക. അവിടെ മാത്രമേ സ്ത്രീ വിമോചനമായാണെങ്കിലും ദളിത് വിമോചനമാണെങ്കിലും അവശ സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണെങ്കിലും സാധ്യമാവുകയുള്ളൂ എന്ന ബോധ്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.